ആഭ്യന്തരമന്ത്രിയെ പരിഹസിച്ച ചീഫ് ഇപ്പോ പി സി ജോർജിന്റെ ബ്ലോഗ്. ആഭ്യന്തരമന്ത്രി വേതാളത്തിന്റെ നവീന രൂപം എന്നാണ് പി സി ജോർജിന്റെ പരിഹാസം. ഒത്തുതീർപ്പ് രാജനീതിയുടെ ഉടമയാണ് തിരുവഞ്ചൂരെന്നും ബ്ലോഗിൽ പരാമർശമുണ്ട്. കെ ജി കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, പി സി ജോർജിന്റെ ബ്ലോഗിൽ മറ്റെന്തൊക്കെ? ജിമ്മി, നേരത്തെയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട് ആ ബ്ലോഗിൽ പി സി ജോർജ് കഥ എഴുതിയിരുന്നു. ഇന്ന് വീണ്ടും ഈ ടി പി വധവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വീണ്ടും ആഭ്യന്തരമന്ത്രിയെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടുള്ള ബ്ലോഗാണ്. ഭോജരാജനും നവീന വേതാളവും എന്ന പേരിലുള്ള ഒരു ചെറുകഥയുടെ രൂപത്തിലാണ് ഇന്ന് സമകാലിക സംഭവങ്ങളെ കളിയാക്കിക്കൊണ്ട് പി സി ജോർജ് വിമർശനം ഉന്നയിക്കുന്നത്. ഇതിൽ തന്നെ നവീന വേതാളമായിട്ട് ആഭ്യന്തരമന്ത്രിയെ വിശേഷിപ്പിക്കുന്നു. ഇയാൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെയും അഡ്ജസ്റ്റ്മെന്റ് രാജനീതിയുടെയും ഉടമയാണെന്ന് കൃത്യമായി പറയുന്നു. രാജ്യാധിപൻ, ഭരണാധികാരി ചില ജനസമ്പർക്ക പരിപാടികളുടെ പ്രജകളുടെ നന്മകൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഇതെല്ലാം കളഞ്ഞു കുളിക്കുകയാണെന്നും വടക്കൻ ഭാഗത്ത് നടന്ന ഒരു കൊലപാതകത്തിന്റെ പേരിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഒക്കെയുള്ള ഈ നിലവിലെ സംഭവ വികാസങ്ങൾ ഈ കഥയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ പരോക്ഷമായി രൂക്ഷമായി വിമർശിക്കുകയാണ് വീണ്ടും പി സി ജോർജ് ബ്ലോഗിലൂടെ. ജിമ്മി, കമലേഷ്, ഒരു ജിജ്ഞാസ, ആരാണ് ഈ ഭോജരാജൻ പി സി ജോർജിന്റെ ഭാഷയിൽ? ഭോജരാജനും നവീന വേതാളവും എന്നുള്ള രീതിയിൽ ഈ കഥ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭോജരാജൻ എന്ന് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയെയും നവീന വേതാളം എന്നുള്ള രീതിയിൽ ആഭ്യന്തരമന്ത്രിയുമാണ് പി സി ജോർജ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പരോക്ഷമായുള്ള ഒരു വിമർശനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയുന്നത്. നേരത്തെയും ഇതേ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു നേരത്തെ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉപരോധ സമരം തീർത്തപ്പോഴും ഇതേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു പി സി ജോർജ് ബ്ലോഗിൽ നേരത്തെ ഒരു കഥ എഴുതി അന്നും ഇതേ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ അതേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ ഈ ടി പി വധവും അതിനുശേഷം സി പി എമ്മും ആഭ്യന്തര വകുപ്പും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്നുള്ള വിമർശനവും പി സി ജോർജ് തന്നെ പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത് ഒരു കഥയുടെ രൂപത്തിൽ കൂടി ആക്കിക്കൊണ്ടുള്ള വിമർശനം കൂടിയാണ് പി സി ജോർജ് ഉദ്ദേശിക്കുന്നത്. ജിമ്മി.